അർജന്റീനയില്ലാത്ത വേൾഡ് കപ്പ് ഒരിക്കലും ഒരു ആരാധകനും ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. പക്ഷേ അങ്ങനെയൊന്ന് സംഭവിച്ചു പോയേനെ. യോഗ്യതാ മത്സര ഫലങ്ങൾ അവരെ ഒരു ഡുവോ ഡൈ സിറ്റുവേഷനിലേക്ക് എത്തിച്ചു. വിജയം അനിവാര്യമായ പല മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അർജന്റീന ഇക്വഡോർ മത്സര ഫലത്തിലേക്ക് ചുരുങ്ങുവാൻ തുടങ്ങി. Argentina must now beat Ecuador. 40 years of consecutive World Cups. 2018 with your messiah at his peak and you don't make it. Messi against Ecuador, it is your obligation as the heir to Maradona's throne to take Albiceleste by the throat and say we win this, we go to Russia. എല്ലാ പ്രതീക്ഷകളും അയാളുടെ ഇടങ്കാലിൽ തന്നെ. മത്സരം തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ ഇക്വഡോർ അർജന്റീനയുടെ ഗോൾ മുഖത്തെ വിറപ്പിച്ചു. ആ ഗോൾ ആ ജനതയുടെ പ്രതീക്ഷയെ തന്നെ ചോദിച്ചു. എന്നാൽ പിന്നീട് ലോകം കണ്ടത് മെസ്സി എന്ന നായകന്റെ തിരിച്ചുവരവായിരുന്നു. ആദ്യ ഗോൾ നേടിയ ഇക്വഡോർ ആരാധകരുടെ വിജയ കാഹളത്തിന്റെ മുകളിലൂടെ ഹാട്രിക് തികച്ചുകൊണ്ട് ലയണൽ എസ്റ്റാഡിയോൾ മിക്സ് സ്റ്റേഡിയത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഇരുപതാം മിനിറ്റിൽ രണ്ടാമതും ഇടങ്കാൽ പ്രഹരിച്ചു. യശം സമനിലയിലായ മത്സരത്തിൽ 62-ാം മിനിറ്റിൽ നേടിയ സൂപ്പർ ഗോളിലൂടെ തൻ്റെ രാജ്യത്തിൻ്റെ വേൾഡ് കപ്പ് മോഹങ്ങളെ അയാൾ തിരിച്ചു സമ്മാനിച്ചു. മെസ്സിയുടെ ആ തിരിച്ചു വരവ് ഈ ലോകത്തിന് ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭൂതി തന്നെയാണ്. റൊസാരിയോയിൽ നിന്നും നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിലേക്ക് അയാൾ വന്നത് തന്നെ ഒരു വിധിയുടെ വിളയാട്ടം തന്നെയല്ലേ? വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിച്ച മത്സരത്തിന് ശേഷം ആഘോഷങ്ങൾ തുടരുമ്പോൾ കുറച്ചധികം നിമിഷങ്ങൾ പോലും ട്വിറ്റർ ഉൾപ്പെടെ മിക്ക സോഷ്യൽ പ്ലാറ്റ്ഫോമുകളും നിശ്ചലമായി മാറി. അതെ, കാരണം അവിടെയും ഭരിച്ചിരുന്നത് ലയണൽ മെസ്സി എന്ന നായകൻ തന്നെയായിരുന്നു. സമ്മർദ്ദങ്ങളെ തരണം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി തന്നെയായിരുന്നു ആ വിജയം. അർജന്റീനയുടെ തിരിച്ചുവരവും മെസ്സിയുടെ ഉയരത്തിൽ നിൽപ്പും മറക്കാനാവാത്ത ഒരു നിമിഷമായി മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്.